ഞാൻ ന്യൂ ജനറേഷൻ പറഞ്ഞിട്ട് തുടങ്ങിയ സിനിമയൊന്നും അല്ലത്. എനിക്കൊരു കഥ വായിച്ചു, അതിഷ്ടപ്പെട്ടു. അതിപ്പോൾ ഞാൻ അടുത്ത സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചെയ്തൊരു രീതിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് അതിനകത്തൊരു ഒരു കാവ്യാത്മകതയാണ്, അപ്പോൾ കഥ പറയുന്നതിനുള്ള കാവ്യാത്മകതയാണ്. അത് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും, ദൃശ്യഭാഷയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ താളം വേറെയാണ്. ഈ സബ്ജക്റ്റാണ് സിനിമയുടെ ഋഥം ആദ്യം നിർണ്ണയിക്കുന്നത്. അതിനുശേഷം അത് നിർണ്ണയിക്കുന്നത് തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്തിന് ശേഷം അത് നിർണ്ണയിക്കുന്നത് ക്യാമറമാനാണ്. അതിനുശേഷം എഡിറ്റിംഗ് ടേബിളിലും പശ്ചാത്തല സംഗീതകാരൻ്റെ അടുത്തും ഒരു ഋഥം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഇതിലെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഒന്നിച്ച് ചേർന്നുണ്ടാക്കുന്ന ഒരു ഋഥമുണ്ട്. ഈ ഋഥം വെച്ചിട്ടാണ് സംവിധായകൻ ഈ സിനിമയെ കൺസീവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങൾ ഒരേ ഋഥത്തിലല്ല പോയെങ്കിൽ എനിക്ക് പ്രശ്നമാവും. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമാവും. അത് വരുന്നത് വെച്ചാൽ അവരിങ്ങനെ അവർ ഒരേപോലെ ആ സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ സൈലൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് പോകുന്നതാണ് അതിന് ഋഥം ഉണ്ടാകുന്നത്. അപ്പോൾ ആ അത് ഓരോ സിനിമയ്ക്കും ഓരോ ഋഥമാണ്. അതുകൊണ്ടത് അങ്ങനെ അതിൻ്റേതായ രീതിയിൽ വിട്ടുകൊടുക്കാനുള്ളൂ. ആ ഫിലിം മേക്കിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ചെസ്സ് കളിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നാല് ചുമരുകൾക്കുള്ളിലിട്ടാണ് പലപ്പോഴും എടുക്കുക. അതെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് ടേക്കിംഗ് എന്ന് പറയുന്നതും ഞങ്ങൾ മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാലും രണ്ടും വ്യത്യസ്തമാണ്. അതിന് ആ ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ അത് ടെക്നോളജി ഇതിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്, ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. മുരളി ഗോപി ഇതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ മുരളി നേരത്തെ തന്നെ ഈ കഥ തന്നെ വായിച്ചിട്ടുള്ളതാണ്. മുരളിയും പപ്പനും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. കാരണം അവരുടെ പ്രശസ്തരായ പിതാക്കന്മാർ അങ്ങനെ ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പപ്പൻ്റെ കഥയൊക്കെ നേരത്തെ മുരളി വായിച്ചിരുന്നു. ഞങ്ങളതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് മുരളിയെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അഭിപ്രായം പറഞ്ഞു ഇത് മുരളി ചെയ്തതെന്നാവും. കാരണം ഇതുവരെ മുരളി ഒന്നാമത്തെ വളരെ കുറച്ച് അഭിനയിക്കാറുള്ളെങ്കിൽ പോലും മുരളി ചെയ്തതെല്ലാം എങ്ങനെയോ ബൈ ചാൻസ് അതെല്ലാം കുറച്ച് പിന്നെ റഫ്നെസ്സൊക്കെ ഉള്ള കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ മുരളിയെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. കാരണം നല്ല രസമായിട്ട്, കാരണം മുരളി ജീവിതത്തിൽ അങ്ങനെ ഒരാളല്ലോ. മുരളി നന്നായി പാട്ടൊക്കെ പാടുന്ന, നന്നായി പുസ്തകം വായിക്കുന്ന, നന്നായി ചിന്തിക്കുന്ന, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് മുരളി. അപ്പോൾ മുരളിക്ക് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്, ഈ നടന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്നുള്ള കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളെപ്പോഴും ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് തേടേണ്ടത്. ഇന്ന് രാവിലെ കൂടി അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടത്ര അങ്ങനെ, അതായത് നല്ല കഥാപാത്രം എന്ന് പറഞ്ഞാൽ നന്മ മാത്രം ചെയ്യുന്നതെന്നല്ല അർത്ഥം സിനിമയിലെ, മനസ്സിലായില്ലേ, കഥാപാത്രമാണത്. അപ്പോൾ അങ്ങനെ ഒരു ഓരോ സിനിമയും ഡിഫറെൻ്റ് ആകണം എന്ന് ആഗ്രഹിക്കുകയും അത്തരം കഥാപാത്രങ്ങളെ തേടി പോവുകയും ചെയ്യുന്ന ഒരു നടനാണ് മുരളി. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ സെലക്റ്റീവാണ്, വളരെ കുറച്ച് കഥ ഓഫേഴ്സ് ഇല്ലാണ്ടൊന്നും അല്ലല്ലോ. ഇഷ്ടംപോലെ പിന്നെ അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പെർഫോമൻസിന് സാധ്യതയുണ്ടാകും. ഇപ്പോൾ നന്ദഗോപൻ എന്ന് പറയുന്ന ഓഗസ്റ്റ് ക്ലബ്ബിലെ മുരളി അവതരിപ്പിച്ച കഥാപാത്രം സിനിമയുടെ അവസാനമാകുമ്പോഴത്തേക്കും പ്രേക്ഷകരുടെ മുഴുവൻ എന്താ പറയുക, പ്രേക്ഷകർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആവുന്ന ഒരു അവസ്ഥ വന്നു. അനുതാപം എന്ന് പറയില്ല നമ്മൾ, ഇറ്റ്സ് നോട്ട് സിമ്പതി, ഒരു ഭയങ്കരമായിട്ട് എംപതൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വഴി ആ ചിന്തകളിലേക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, തമാശയിൽ തോന്നിയൊരു കാര്യം, ഇതിൻ്റെ സംഗീത സംവിധായകരായിട്ടുള്ള ബെനറ്റും വീതിരാഗും തുടക്കത്തിൽ തന്നെ പപ്പൻ ഞാനോട് ഇവിടെ തൃശ്ശൂരുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവരെ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച് റഫീഖ് അഹമ്മദും കൂടി ഉണ്ടായിരുന്നു. ഇത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരും ഈ പല കഥാപാത്രങ്ങളുടെ ഭാഗത്തായി, അതായത് ഓരോരുത്തരുടെ മനസ്സ് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം പ്രേക്ഷകരെ മുരളിക്കൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഓഗസ്റ്റ് ക്ലബിൻ്റെ ഒരു സന്തോഷം. എന്നോട് ഇതിൻ്റെ സബ്ടൈറ്റിൽ ചെയ്തിട്ടുള്ള ശ്രീ സി എസ് വെങ്കടേശ്വരൻ പറഞ്ഞത് നിങ്ങൾ മുരളി ഗോപിയെ ഇടയ്ക്ക് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞല്ല, ഒരു അത്രയ്ക്കധികം ഈ കഥാപാത്രത്തെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ മുരളിയുടെ പെർഫോമൻസ് മുരളിയെ പോലൊരു ആക്ടറുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, അതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷവും ഭാഗ്യവുമാണ്. കാരണം വ്യക്തിപരമായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നിയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് മുരളി ഗോപിയും പ്രേമ കല്ലിങ്കലും ഈ പുതിയ ജനറേഷനിലെ. അപ്പോൾ അവർ എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നുള്ളത് ഇതും അവരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് രണ്ടായിട്ട് ക്ലിയറായി രണ്ട് വിഭാഗങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. ഒന്ന് മാസ് ഓഡിയൻസ്, മറ്റൊന്ന് ക്ലാസ് ഓഡിയൻസ്. ഇതാണ് നമ്മുടെ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം. ഇപ്പോൾ 70s-ലെയും 80s-ലെയും ഒക്കെ പടങ്ങളിൽ ഇപ്പം ഇപ്പോൾ
ഭരതനും കെ ജി ജോർജും പത്മരാജനും ഒക്കെ മോഹനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ സ്ട്രീം സിനിമയുടെ ആൾക്കാരാണ്. അവർ രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് സിനിമ എടുത്ത് വിജയിപ്പിച്ച ആൾക്കാരാണ് അവർ. പക്ഷേ അരവിന്ദനെ പോലുള്ള ആളുകൾ, അരവിന്ദൻ വളരെ ക്ലാസ്സായിട്ട് സിനിമ എടുക്കുന്ന ഒരു സംവിധായകനാണ്. അടൂർ സാറും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സിനിമകളും ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈം, ഇത്രയും ദിവസങ്ങൾ ഈ തിയേറ്ററിൽ കളിക്കുമായിരുന്നു. അല്ലാതെ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുത്തു മാറ്റുക, ഒരു മൗത്ത് ടു മൗത്ത് ക്യാമ്പയിനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക, ഇതൊക്കെയാണ് സിനിമയെ ഭയങ്കര പ്രശ്നത്തിലാകുന്നത്. പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കും ടെലിവിഷൻ ചാനലുകളും FM ഒക്കെ കൂടുതൽ മൊബൈൽ ഫോണും പ്രചാരത്തിൽ വന്നതോടുകൂടി സിനിമയുടെ ഇൻ്റർവൽ ആകുമ്പോഴത്തേക്കും നിരൂപണം എഴുതുക, എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. നല്ലതാണെന്ന് കൊള്ളാം, ചീത്തയാണ് കൊള്ളാം, അതിനെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പിന്നെ സിനിമയുടെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ ഇൻ്റർവലിൻ്റെ സമയത്ത് ഫോണെടുത്ത് വിളിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വിളിച്ചിട്ട് പറയുകയാണ് പടം ക്ലാസ്സാണ് കേട്ടോ, സങ്കടത്തോടെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട് സിനിമയെക്കുറിച്ച്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് മാത്രമല്ല എല്ലാത്തിനെക്കുറിച്ചും ഇത് കുറച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ, കാരണം ഇതൊക്കെ പലതരത്തിലുള്ള മുൻധാരണകൾ വെച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കാം. അപ്പോൾ അതിന് സമയം കൊടുക്കണം തിയേറ്ററിൽ, എന്നാലേ അത് ശരിയാവുള്ളൂ ഒരല്പം. അതായത് അത് കാണാനും ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ കാണാനുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഏറ്റവും കൊമേഴ്സ്യൽ ആംഗിളിൽ നിന്നിട്ടുള്ള സിനിമ കാണുന്ന ആൾക്കാരുണ്ട്, ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, സെൻറ്റിമെൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം തിയേറ്ററിലേക്ക് വരണം. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പതുക്കെ അതിനെ നെഗറ്റീവായിട്ട് കാണാമെന്ന് പറയുന്നൊരു ടെൻഡൻസി എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്, കാരണം അവർക്ക് ആവശ്യം പണമാണ്, നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ പ്രേക്ഷകർ ഈ സിനിമയെ, ഇത്തരം സിനിമകളെ കാണേണ്ട വിലയിരുത്തേണ്ട പ്രേക്ഷകർ തന്നെ അപക്വമായ രീതിയിലുള്ള ചില ക്രിറ്റിസിസംസ് നടത്തുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. ഓഗസ്റ്റ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ വന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. ഞാൻ അതിന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാ പ്രേക്ഷക സുഹൃത്തുക്കളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയുകയാണ്.